ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിൻവ്ലോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഇതെന്റെ 18th വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്, നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ചാനലിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഈ ചാനൽ ഞാൻ വളരെ അൺപ്ലാൻഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കൊറോണ ടൈമിൽ ഞങ്ങൾക്ക് ആക്ച്വലി പറഞ്ഞ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ മെസ്സേജ് ചെയ്യും, ഇന്ന് എന്താണ് ഉണ്ടാക്കിയത്, പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പം റാൻഡമായിട്ട് നമ്മളിങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ള ആഗ്രഹമാണെന്നൊക്കെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, എല്ലാവരും പറഞ്ഞു എന്നാൽ നീ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം, നല്ലതല്ലേ, നിനക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു മോട്ടിവേഷനിൽ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്നാൽ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ കുറച്ച് മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു നല്ലതായിട്ട് ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കും, എന്നാൽ ശരി ഫിഷ് മോളിയിൽ തന്നെ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പറഞ്ഞ അപ്സ്റ്റെയറിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക, കൂട്ടത്തിൽ വാട്സാപ്പ് ചെയ്യുന്നുമുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സെൽഫി സ്റ്റിക്കും ഉണ്ട്, മൊബൈലും ഉണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളെന്നും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു 10 മിനിറ്റ്സ് വീഡിയോ കാണുന്നു, അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൊബൈലിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ എല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഞാനൊരു ഒരു നമ്മുടെ സെൽഫി സ്റ്റിക്ക് സ്ലാബിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു, എന്നിട്ട് മൊബൈലും വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് എടുത്ത് എന്ന് പറഞ്ഞു അതിൻ്റെ ഫസ്റ്റ് വീഡിയോ റെഡിയാണ്, നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പറഞ്ഞാൽ സ്റ്റണ്ടായി പോയി. അപ്പോൾ പുള്ളി ചോദിച്ചു ഏ നീ ഇത് ഞങ്ങൾ പറഞ്ഞ എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ, നീ അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹമുണ്ടെന്നൊക്കെ. അപ്പോൾ എന്നോട് എപ്പോഴും ജീവൻ പറയാറുണ്ട് നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നീ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് കുറേ വീഡിയോ ഒക്കെ പുള്ളി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ആ ഇത് കണ്ടിട്ട് നല്ല കുക്കറി വ്ളോഗൊക്കെ പോലെ ഉണ്ടല്ലോ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കൂൾ, നമുക്ക് എന്നത് നാളെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ റെഡിയാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് അയച്ചു ഞങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എല്ലാവരും സ്റ്റേ ട്യൂൺഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മെസ്സേജൊക്കെ കിട്ടും. എന്നിട്ടാണ് നമ്മൾ ചാനൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് വലിയ പ്രോസസ്സൊന്നുമല്ല, നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വളരെ സിമ്പിളാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അത് നമ്മൾ എഡിറ്റിങ്ങിനിരുന്നു. എഡിറ്റിങ് നമ്മൾ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ എല്ലാവരോടും നാളെ ചാനൽ സ്റ്റാർട്ട് ആവുകയാണെന്നുള്ളത്. നമ്മുടെ എഡിറ്റിംഗ് തീർന്നു വന്നത് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ്. ആ 4 ദിവസത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സെക്കൻഡ് ഡേയിൽ കുളിച്ചത് പോലുമില്ല. ഭക്ഷണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും മഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഭക്ഷണവും അധികം കഴിച്ചിട്ടില്ല, അന്നത്തെ ദിവസം കുളിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് തേർഡ് ഡേ ആയപ്പോൾ നമ്മൾ പറഞ്ഞു ഓയ്യോ ഇത് നമുക്ക് നടക്കുന്ന കേസല്ല, ഈ എഡിറ്റിംഗ് ഭയങ്കര പാടാണ്, നടക്കില്ല, ഡിപ്രഷനൊക്കെ അടിച്ച് ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ വിധിയില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കരച്ചിലായി പിടിച്ചിലായി. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ സോഫ്റ്റ്വെയർ പലത് മാറ്റി, ആപ്ലിക്കേഷൻ പലത് മാറ്റി, പക്ഷെ ഫൈനലി നമ്മൾ ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് ഒക്കെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ പറഞ്ഞു ഞാനൊരു പുതിയ പേജ് ഇങ്ങനെ ഐ മീൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ എനിക്ക് ദൈവദൂതൻ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. എനിക്ക് പേഴ്സണലി വലിയ പരിചയമില്ല, പക്ഷെ നമ്മളിങ്ങനെ കുറേ മ്യൂച്വൽ ഫ്രണ്ടായിട്ട് അങ്ങനെ എന്തോ ആക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളാണ് ഈ ഇലിയാസിക്ക. അപ്പോൾ ഇലിയാസിക്ക എന്നോട് പറഞ്ഞു അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. അപ്പം എനിക്ക് ഇങ്ങനൊരു ചാനൽ ഉണ്ടായെന്ന് പറഞ്ഞ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇലിയാസിക്കയും പുള്ളിക്കാരൻ്റെ വൈഫും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ് തമ്മനെയിൽ ഉണ്ടാക്കേണ്ടത്, ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. നമ്മുടെ എന്തായാലും ഫസ്റ്റ് വീഡിയോ റെഡിയായി, വീഡിയോ റെഡിയായി. നമ്മളെല്ലാവരും പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചാനൽ ഇതാ വന്നു, നിങ്ങളെല്ലാവരും കാണുമെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് സജഷൻസ് തരുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു 4 ദിവസം എടുത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത ഈ വീഡിയോ കണ്ടാൽ നമ്മുടെ പണ്ട് കുറേ 10-20 വർഷം മുമ്പുള്ള കല്യാണ ക്യാസറ്റൊക്കെ എങ്ങനെയാണ്. അപ്പം ആ ഒരു ലെവലാണ് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ കമൻറ്റ്. നമ്മളാണെങ്കിൽ എല്ലാവരോടും പറയും നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയണം, ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ജെന്യുവിൻ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഓപ്പൺ ആയിട്ടുള്ള ഈ കമൻസ് ഒക്കെ പറയുന്നത്. അപ്പം ഞാൻ ആ ഹാർഡ് റിയാലിറ്റി ഏറ്റ് വാങ്ങി. എന്നാലും ഞാൻ വിചാരിച്ച് ഞാൻ തളരില്ല, ഞാൻ അടുത്ത വീഡിയോ ഇടും. ഞാൻ എന്നിട്ട് അത് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും പിന്നെ എന്നോട് ഒരു സജഷൻ പറഞ്ഞിരുന്നു, ഇപ്പം ഇങ്ങനെ കൈ മാത്രം കാണിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ആക്സെപ്റ്റൻസ് ഇപ്പോൾ വളരെ കുറവാണ്, എല്ലാവർക്കും കാണണം ആരാണ് ചെയ്യുന്നത്, അത് കുറച്ചും കൂടെ ജെന്യുവിനിറ്റി കണ്ടന്റിൽ നമ്മൾ കൊടുക്കും
കൊടുക്കും എന്നൊക്കെ ആൾക്കാർ എനിക്ക് സജഷൻ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ പറയണം, കൺക്ലൂഷൻ പറയണം, എന്നിട്ട് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് എൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു സ്റ്റേജ് പെർഫോമർ ആയിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ ഒരിക്കലും തന്നെ ഒരു പാട്ട് പാടിയോ ഡാൻസ് ചെയ്തതോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യണം, എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. എന്തായാലും ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ക്യാമറ അല്ല ഫോൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെൻസിൽ തന്നെ നോക്കിയിട്ട് പറയണമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ലെൻസിൽ ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പറയും, വെൽക്കം ടു മിൻറ്റ് വ്ളോഗ്സ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അത് ഇങ്ങനെ നോക്കുമല്ലോ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെ കോങ്കണ്ണ് പോലെ. ഞാൻ എല്ലാത്തിനും എൻ്റെ സെൽഫി ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ കോങ്കണ്ണ് ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള വീഡിയോസാണ് അവസാനം വരുന്നത്. എന്തായാലും ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോ ഇട്ടു. സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് വീഡിയോയിനേക്കാളും ബാഡ് കമൻസാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും ഒക്കെ തന്നത്. എല്ലാവരും എന്നോട് പറഞ്ഞു നിന്റെ റെസിപ്പി നന്നായിട്ടുണ്ട്, പക്ഷെ നിന്റെ ഇൻട്രൊഡക്ഷൻ സഹിക്കാൻ പറ്റുന്ന ഇൻട്രൊഡക്ഷൻ അല്ലാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇനി കുറച്ച് നല്ല റിസർച്ച് എടുത്തിട്ട് എൻ്റെ തേർഡ് വീഡിയോ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടെ നല്ല യൂട്യൂബ് ബ്ലോഗേഴ്സിനെയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ കുറച്ചും കൂടെ കണ്ടുപഠിച്ചു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിപ്പം എഡിറ്റിങ്ങിൽ ഭയങ്കര വിദഗ്ധയായി, ഞാൻ വളരെ നാച്ചുറലായി, കുറച്ചും കൂടെ നല്ല അടിപൊളി കണ്ടൻറ്റൊക്കെ ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി എന്നൊക്കെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. യെസ് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എഡിറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്, അതുപോലെ ക്യാമറ എല്ലാത്തിലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ യൂട്യൂബ് വ്ളോഗേഴ്സിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യാറുണ്ട്, അതുപോലെ അവരെ പറ്റിയും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 18th എപ്പിസോഡ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു സെയിങ് പറയില്ലേ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ എന്തായാലും നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. എൻ്റെ മെയിൻ ഇന്നൊരു സന്തോഷ വാർത്തയും കൂടെ എനിക്ക് പറയാനുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ നമുക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫാമിലി ഇങ്ങനെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഫാമിലി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. പണ്ടൊക്കെ പല യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇങ്ങനെ പറയും നമ്മുടെ ഫാമിലി വലുതായിട്ടുണ്ട്, നിങ്ങളെല്ലാം ഞാൻ ഫാമിലി ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ശരിക്കും ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കാണുന്നത് നമ്മളെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനൊരു വ്ളോഗർ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് യെസ് നമ്മളിങ്ങനെ ഒരു ഫാമിലി ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പം പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു നമ്മൾ ആരും ഇല്ലല്ലോ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാമറ നോക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു നമ്മളൊരു ഫാമിലിയിൽ നമ്മുടെ വീട്ടിലെങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു, അച്ഛനമ്മയോട് സംസാരിക്കുന്നു, പിള്ളേരോട്, അപ്പം അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പിനോട് സംസാരിക്കുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാനപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷനും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ റൗണ്ടും ആണ്. അപ്പം ഒത്തിരി ആൾക്കാരും എന്നോട് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് മിൻറ്റി. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം സ്പെൻഡ് ചെയ്തത് ബത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ബത്തേരി എന്ന് പറയുമ്പോൾ അറിയണമെന്നില്ല, അത് കേരളത്തിൽ തന്നെയുള്ള സ്ഥലമാണ്, സുൽത്താൻ ബത്തേരി, വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ഡാഡി, അമ്മ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, 10 years യങ്ങറാണ് പുള്ളിക്കാരി, മാരീഡ് അല്ല, ഇപ്പോൾ കല്യാണമൊക്കെ അന്വേഷിക്കുന്നുണ്ട്, കാനഡയിലേക്കൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും കോഴിക്കോട് താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എൻ്റെ പാരൻസ് അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ താമസിക്കുന്നത് UK-യിലാണ്. ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ ഓൾറെഡി കുറച്ച് വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പേര് ജിബിൻ. ഞങ്ങൾക്കൊരു മോനുണ്ട്. മോന് 5 വയസ്സാവുന്നതേ ഉള്ളൂ. പേര് അബി. ശരിക്കും പറഞ്ഞാൽ പേര് ഏബ്രം എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് അബികുട്ടാന്നാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ തന്നെയുള്ളൂ. ഇനി കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, മിൻറ്റ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ അതും കൂടെ ഇനി സ്ലോലി ഗ്രാജുവലി ഞാനത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്നെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യാം തൽക്കാലത്തേക്ക്. നിങ്ങൾ ആക്ച്വലി പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണ് ഇവളുടെ വ്ളോഗിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കുക്കിംഗ് ഇടുന്ന കാണാം, ചിലപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇടുന്ന കാണാം, ചിലപ്പോൾ ഷോപ്പിംഗ് ഇടുന്ന കാണാം, ചിലപ്പോൾ ചലഞ്ച് വീഡിയോ ഇടുന്ന കാണാം. അപ്പം ഞാൻ ഇതാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഈ വ്ളോഗിന് ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് എൻ്റെ വ്ളോഗ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാനിങ്ങനെ പല പല വേരീഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഒത്തിരി ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ട്രാവൽ വ്ളോഗ്സും ടെക്ക്
ഞാൻ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്തതായിരിക്കും. ഞാൻ ടെക് ചെയ്ത് കഴിഞ്ഞാൽ അത് വൻ ദുരന്തമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ടോപ്പിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനത്തെ ടോപ്പിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ എനിക്ക് വേണ്ടി കമന്റ് ചെയ്യണം ഈ വീഡിയോസിന്റെ അടിയിൽ. നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, സ്ഥിരം കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ പേര് ഓർക്കുകയാണെങ്കിൽ സപ്ന ആസാദ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരാൾക്കാരുണ്ട്, അതുപോലെ മത്തായിച്ചൻ, സുംസ് ചാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ സ്ഥിരം എന്റെ എല്ലാ വീഡിയോസിനും അവരുടെ ടൈം എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ കമന്റ്, എന്നെ പരിചയമുള്ള ആൾക്കാരല്ല എങ്കിൽ കൂടെ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പം അവരെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി കമന്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇങ്ങനെ അറിയാത്ത ആൾക്കാരെ പറ്റി മാത്രമല്ല പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് പേരോട് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, ഒബ്വിയസ്ലി എന്റെ ഫാമിലി. ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡിന് ചെറിയൊരു ഷോക്കായി, പക്ഷെ ഒബ്വിയസ്ലി എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ദേ ഇവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് ആക്ച്വലി പറഞ്ഞാല് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിനൊരു ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിത്തം എന്ന് പറയുന്നത് ശരത് ആൻഡ് സ്വാതി. ഞാനിപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ മെസ്സേജ് ചെയ്തു എന്നൊക്കെ. അപ്പൊ ശരത് ആൻഡ് സ്വാതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നെ, നീ തുടങ്ങും ഒരു ചാനൽ, കം ഓൺ മിന്റി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് അവരാണ്. ശരത് ആൻഡ് സ്വാതി എന്ന് പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ മാത്രമല്ല, എനിക്ക് എപ്പോഴും പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പേജ് എസ്സേ പോലെയാണ് എഴുതി തരിക, ഇതൊക്കെയാണ് പോസിറ്റീവ്, ഇതൊക്കെയാണ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ താങ്ക് യു ശരത്, താങ്ക് യു സ്വാതി, അതുപോലെ അവരുടെ പാരന്റ്സ് ഒക്കെ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പൊ ഇത്രയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഇതിനൊക്കെ എന്റെ ഒരു ചാനൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. ഞാൻ പേര് പറയുമ്പോൾ ഡെഫിനറ്റ്ലി റിയ, രഞ്ജിത്ത്, ഗീതു, ഗൗരവ്, അതുപോലെ തന്നെ എബി, ജാനസ് എല്ലാവരുടെയും പേര് ഞാൻ പറയുകയാണ്. എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ല നീ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് വരെ അവർ ചിന്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ സ്കൂളിൽ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ്സ് ബോസ്ന, അനീഷ, ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞെന്ന് വിചാരിക്കണം. അതുപോലെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ്, മറിയാമ്മ ടീച്ചർ, സിന്ധു ടീച്ചർ, എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ എന്റെ ഫാമിലി, ഞാൻ പറയുമ്പോൾ എന്റെ ഡാഡി അമ്മയൊക്കെ വളരെ റിസേർവ്ഡ് ആണ്, പക്ഷെ എന്നാലും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു റിയലി നിങ്ങൾ സമ്മതിച്ചോ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നത്. അപ്പൊ അമ്മ എന്നോട് എപ്പോഴും വിളിച്ച് ചോദിക്കും, എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഫോൺ വിളിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അമ്മ ചോദിക്കും എത്ര വ്യൂ ആയി, എത്ര സബ്സ്ക്രൈബ് ആയി, എത്ര ആയുള്ളോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെ ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ആരാണ് മിന്റി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്രയും വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്റെ മദർ ഇൻ ലോ, കഴിഞ്ഞ വർഷം എന്നോട് ആദ്യമായിട്ട് എന്റെ മദർ ഇൻ ലോ ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, മോളെ നിനക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, നീ ഇതൊക്കെ ചെയ്യുന്നതല്ലേന്ന്. കാരണം ഞാൻ എന്റെ മദർ ഇൻ ലോ ഇവിടെ വന്നപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ വ്ളോഗുകളൊക്കെ കാണും. അപ്പൊ കണ്ടപ്പോ ആ മമ്മി പറയും ആ എന്താ നമ്മളും മീൻ പൊരിക്കാറുണ്ട്, നമ്മളും ഇങ്ങനെ തന്നെ ഇറച്ചിക്കറി വെക്കാറുണ്ട്, മോര് കാച്ചാറ്, മോര് കാച്ചിത് വരെ വീഡിയോ ഇട്ടിരിക്കുക, എന്നാ പിന്നെ നമുക്ക് ഇതുകൂടെ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് ഇതിന്റെ ഒരു വിത്ത് എനിക്ക് പാകി തന്നത് എന്റെ മദർ ഇൻ ലോ ആണ്. അപ്പൊ താങ്ക് യു മമ്മി. പിന്നെ ഞങ്ങളുടെ എല്ലാ എക്സ്റ്റെൻഡഡ് ഫാമിലി, എന്റെ ചാച്ച, ജിബിന്റെ അങ്കിൾ ആന്റി, എന്റെ കസിൻസ്, ജിമിന്റെ കസിൻസ്, എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. താങ്ക്സ് ഗിവിംഗ് ഇച്ചിരി കൂടിപ്പോയോ, നിങ്ങള് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ചാനൽ കാണുന്നുണ്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പം ഡെഫിനറ്റ്ലി ഇത് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് നിമിത്തമായിട്ടുള്ള ആൾക്കാരെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, എന്നാലല്ലേ ഒരു ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ആർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് ആ പേരുകളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. ഇപ്പൊ ഈ സെക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒന്ന് വലുതായിട്ടുണ്ട്. ഞാൻ എല്ലാ ടോപ്പിക്കും വിചാരിക്കും ഇതിനെപ്പറ്റി എന്താണ് ഇപ്പൊ ഇത്ര പറയാനുള്ളതെന്ന്, പക്ഷെ പറഞ്ഞു വന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഞാനൊരു 40 മിനിറ്റ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാനൊരു 30 മിനിറ്റ് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അടുത്ത സെഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതുപോലെ നമ്മൾ തമ്മിലുള്ള ഒരു പ്രോമിസ് ആണ്, ഇനി തൊട്ട് നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ എനിക്ക് വേണ്ടി കമന്റ് ചെയ്യണം. പിന്നെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്റെ ചില വീഡിയോസിൽ കുറച്ച് ഡിസ്ലൈക്സ് ഒക്കെ വരാറുണ്ട്. ഡിസ്ലൈക്സ് എല്ലാ അതൊക്കെ സബ്ജക്റ്റീവ് ആണ്, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചാനൽ കുറച്ചും കൂടെ ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്നോട് പറയണം എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തതെന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി.
പിന്നെന്താണ്, പിന്നൊന്നുമില്ല. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അൺടിൽ ദെൻ, സീ യു, ടേക്ക് കെയർ ആൻഡ് ബൈ.